നാല് ഭാഷകളിലായി ഒരേ സമയം ബൈബിളിന്റെ 7 കൈയെഴുത്ത് പ്രതികൾ എന്ന അപൂർവ നേട്ടവുമായി ഒരിടവക. വെറും 24 ദിവസങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അതും തിരക്കുകൾക്ക് നടുവിലുള്ള ബംഗളൂരു നഗരത്തിലെ ഇടവകയാണ് ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. വൈറ്റ് ഫീൽഡ് സേക്രഡ് ഹാർട്ട് ഇടവകയിലാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എന്നീ നാല് ഭാഷകളിലായി ബൈബിളിന്റെ 7 കൈയെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയത്. ബൈബിൾ പകർത്തിയെഴുതാൻ ഇടവകയിലെ 10 മുതൽ 75 വയസ്സുവരെയുള്ള 150 പേർ ഒത്തുചേർന്നു. സമ്പൂർണ്ണ ബൈബിളിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഓരോ കൈയെഴുത്ത് പ്രതികൾ വീതവും മലയാളം പഴയ നിയമം ഒരു കൈയെഴുത്ത് പ്രതിയും പുതിയ നിയമത്തിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡയിലുമുള്ള ഓരോ കൈയെഴുത്ത് പ്രതികളുമാണ് തയ്യാറാക്കിയത്. ബൈൻഡ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയ ഓരോ സമ്പൂർണ്ണ ബൈബിളിനും 10 കിലോയോളം ഭാരമുണ്ട്. ഇടവകാംഗങ്ങൾ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതണമെന്ന ആശയത്തിൽ നിന്നാണ് പദ്ധതിയുടെ തുടക്കം. എന്നാൽ ബൈബിൾ പകർത്തി എഴുതാൻ അനേകർ സ്വയം മുന്നോട്ട് വന്നു. ഫെബ്രുവരി 15 ആരംഭിച്ച വചനമെഴുത്ത് 24 ദിവസങ്ങൾ കൊണ്ട് 100,000-ത്തിലധികം ബൈബിൾ വാക്യങ്ങൾ എഴുതിയാണ് പൂർത്തീകരിച്ചത്. ബൈബിൾ പകർത്തി എഴുതുന്ന വിവരമറിഞ്ഞ് അക്രൈസ്തവരും അക്കത്തോലിക്കരുമായ കുറച്ച് പേർ ഇതിൽ പങ്കുചേരാൻ താല്പര്യമറിയിച്ചു. അവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളായി വിശ്രമിക്കുന്നവരും ബൈബിൾ എഴുതുന്നതിൽ പങ്കുചേർന്നു. പരീക്ഷാകാലമായിരുന്നിട്ടും കുറെ കുട്ടികളും പദ്ധതിയുടെ ഭാഗമായി. ബൈബിളിന്റെ 7 കൈയെഴുത്ത് പ്രതികളും മാണ്ഡ്യാരൂപത അധ്യക്ഷന്മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ആശീർവദിച്ചു. ദൈവനിവേശിതമായി എഴുതപ്പെട്ട വചനങ്ങൾ തങ്ങളുടെ കൈകളിലൂടെ വീണ്ടും എഴുതപ്പെടണമെന്നത് ദൈവിക പദ്ധതിയായിട്ടാണ് ഇതിനോട് സഹകരിച്ച ഓരോരുത്തരും കാണുന്നത്. ഇടവക വികാരി ഫാദർ മാർട്ടിൻ തട്ടാപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ബൈബിൾ എഴുതിയത്. ഈ വചനമെഴുത്തിന്റെ ഭാഗമായി നിരവധി അനുഗ്രഹങ്ങളും ഉൾക്കാഴ്ചകളും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയും ലഭിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു. തിരക്കുകൾ മൂലം ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല എന്ന് ആവർത്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ ആത്മീയതയ്ക്ക് 1-ാം സ്ഥാനം നൽകിയാൽ എല്ലാം ക്രമപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബംഗളൂരു നഗരത്തിലെ ഈ ഇടവകാംഗങ്ങൾ.